പോസ്റ്റ് ഓഫീസിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിനെ പറ്റി എല്ലാവരും തന്നെ കേട്ട് കാണും. നമ്മളും അതിനെപ്പറ്റി കുറേയധികം വീഡിയോകൾ ചെയ്തിരുന്നു. പക്ഷേ പോസ്റ്റ് ഓഫീസ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമുകളെ പറ്റി അധികം ആരും കേട്ട് കാണാൻ ചാൻസ് ഇല്ല. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളെ പറ്റി അറിയാം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വരാൻ തുടങ്ങിയതാണ്, സ്പീഡ് കുറച്ച് പറയുമെന്ന്. അതൊന്ന് പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ തൊട്ട് സ്പീഡൊന്ന് കുറച്ച് പറയുന്നത്. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊരു അല്പം സ്പീഡിൽ, അതായത് മുൻപ് ചെയ്ത വീഡിയോകളിലൊക്കെ ഉള്ള പോലെ ഒരു അല്പം സ്പീഡിൽ പറയുന്നതാണ് എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഒരു സ്പീഡ് കുറച്ച് പറയുന്നത്. ഇതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ല സ്പീഡ് കൂട്ടി തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് വരാം. രാജ്യത്തെ ആദ്യകാല പോളിസികളിലൊന്നാണ് ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. 1864 തപാൽ വകുപ്പിലെ ജീവനക്കാർക്ക് വേണ്ടി ആരംഭിച്ച ഒരു പോളിസിയാണ് ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഈ വനിതാ ജീവനക്കാർക്കൊന്നും ലൈഫ് ഇൻഷുറൻസ് സ്കീമുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ടെലിഗ്രാം വകുപ്പിലെ തപാൽ ജീവനക്കാർ, അതായത് വനിതകളായ തപാൽ ജീവനക്കാരെ കൂടി ആഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ലൈഫ് ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് തന്നെ വനിതാ ജീവനക്കാരുടെ ആദ്യകാല ലൈഫ് ഇൻഷുറൻസ് എന്നുള്ള രീതിയിലും ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അറിയപ്പെടുന്നു. പോസ്റ്റ് ഓഫീസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് സ്കീമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, PLI RPLI. PLI എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും. അത് ഈ ഒരു തപാൽ വകുപ്പിലെ ജീവനക്കാർ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ്, അതുപോലെയുള്ള ജോലിയുള്ളവരെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് ആണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അഥവാ PLI എന്ന് പറയുന്നത്. വേറൊന്നാണ് RPLI എന്ന് പറയുന്നത്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും. ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രധാനമായിട്ടും ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫ് ഇൻഷുറൻസ് ആണ്. അത് ഇതുപോലെ ജോലിയൊന്നും വേണമെന്നില്ല, ഗ്രാമീണ മേഖലയിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു RPLI ചേരുവാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് രണ്ടിന്റെയും, അതായത് RPLI PLI കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ഫീച്ചറാണ് ഇതിന്റെ വൈഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നിലവിലെ രാജ്യത്ത് ഏകദേശം 155,000 മുകളിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സേവനം നമുക്ക് രാജ്യത്തിന്റെ ഏത് ഗ്രാമമായാൽ പോലും, ഏത് ഗ്രാമത്തിന്റെ കോണിലും നമുക്ക് ഇതിന്റെ സേവനം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ആവശ്യത്തിനും ഇന്ത്യയുടെ ഏത് കോണിലുള്ള ഈ ഒരു 155,000 പോസ്റ്റ് ഓഫീസിന്റെ സമീപിക്കാനായി സാധിക്കും. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ചെന്നെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് അതിന്റെ പ്രീമിയം അടക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ഓൺലൈൻ വഴിയും ലഭ്യമാണ്. പിന്നെ ഈ കുറഞ്ഞ നിരക്കിൽ വലിയൊരു കവറേജ് തന്നെ ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോണുകൾ എടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ നൽകിയ നോമിനി ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. പിന്നെ 3 വർഷം കഴിഞ്ഞാൽ ലോൺ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ഈ ലോൺ എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പോളിസി അസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഒറിജിനൽ പോളിസി ബോണ്ട് നഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബോണ്ടും ഈ പോസ്റ്റ് ഓഫീസ് ലൈഫ് ഇൻഷുറൻസ് പോളിസി സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായ പ്ലാനുകൾ ഈ ഒരു ഓരോ സ്കീമിന്റെയും കീഴിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്ലാനിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ പോളിസി ലാപ്സ് ആവുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് പോളിസി 3 വർഷത്തിന് താഴെയുള്ള ഒരു പോളിസി ആണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ പോളിസി ലാപ്സ് ആയാലും നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. 3 വർഷത്തിന് മുകളിലുള്ള ഒരു പോളിസിയാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ 1 വർഷം വരെ, അതായത് 12 മാസം വരെയുള്ള പോളിസി ലാപ്സ് ആയാലും നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻകം ടാക്സ് ആക്ട് 18C പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകൾ നേടിയെടുക്കുവാനായി സാധിക്കും. ഇനി നമുക്ക് PLI സ്കീം നോക്കാം. ഈ ഒരു PLI, അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജോലിയുള്ളവർക്കാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളതായാലും ഇല്ലാന്നുള്ള ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, ആ രീതിയിലുള്ള ജോലിയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് ഈ ഒരു PLI അഥവാ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മിനിമം കവറേജ് തുക എന്ന് പറയുന്നത് 20,000 രൂപയാണ്. മാക്സിമം 50 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഈ ഒരു പോളിസികൾ നൽകുന്നുണ്ട്. ഈ ഒരു PLI സ്കീമിന്റെ അടിയിൽ 6 പ്ലാനുകളാണുള്ളത്. നമുക്ക് 6 പ്ലാനുകളൊന്ന് പരിചയപ്പെടാം. 6 പ്ലാനുകളിൽ ഒന്നാമത്തെ പ്ലാനാണ് സുരക്ഷ
സുരക്ഷ എന്ന് പറയുന്നത് സുരക്ഷ ഒരു ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ്. ഈ ഒരു പ്ലാനിൽ നിന്നും ഒരു അഷ്വേർഡ് എമൗണ്ടും അതുപോലെ തന്നെ ബോണസും ഒന്നെങ്കിൽ മരണശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പോളിസി എക്സ്പയർഡ് ആകുമ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള നോമിനി ആരാണോ അവർക്ക് ലഭിക്കും. ഇതിൽ ചേരുവാനായിട്ടുള്ള എലിജിബിലിറ്റി പറയുന്നത് 19 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ മിനിമം കവറേജ് പറയുന്നത് 20,000 രൂപയാണ്. മാക്സിമം 50 ലക്ഷം രൂപയുടെ വരെയുള്ള കവറേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായി സാധിക്കും. നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഈ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോളിസി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാം. മറ്റൊരു പ്ലാനാണ് സന്തോഷ് എന്ന് പറയുന്നത്. ഇതൊരു എൻഡോവ്മെന്റ് അഷുറൻസ് പ്ലാൻ ആണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഏജ് വരുന്നത് 19 വയസ്സിനും 50 വയസ്സിനും ഇടയിലാണ്. ഇതിന്റെയും മിനിമം ഒരു കവറേജ് തുക എന്ന് പറയുന്നത് 20,000 രൂപയാണ്. മാക്സിമം 50 ലക്ഷം രൂപയുടെ വരെയുള്ള കവറേജുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഒരു 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോളിസി ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം. മെച്ചൂരിറ്റി ടൈം ആകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ ബോണസും കാര്യങ്ങളും എല്ലാം ചേർത്ത് ഒരു തുക ലഭിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെത്ത് ആകാൻ നേരത്ത് നിങ്ങൾ ആരാണോ നോമിനിയെ വെച്ചിരിക്കുന്നത് അവർക്ക് ഇതിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. മറ്റൊരു പ്ലാനാണ് സുവിധ എന്ന് പറയുന്നത്. ഇത് ഒരു കൺവെർട്ടബിൾ ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ്. ബാക്കി കവറേജ് തുകയൊക്കെ സെയിം ആണ്. മിനിമം 20,000 രൂപ, മാക്സിമം 50 ലക്ഷം രൂപ. ഇതിന് 3 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. മറ്റൊരു സ്കീമാണ് സുമംഗൽ. ഇതൊരു ആന്റിസിപ്പേറ്റഡ് എൻഡോവ്മെന്റ് അഷുറൻസ് സ്കീമാണ്. ഇത് പ്രധാനമായിട്ട് ഉപകാരപ്പെടുന്നത് പീരിയോഡിക്കലായി, അതായത് മെച്ചൂരിറ്റി ടൈം എത്തുന്നതിന് മുമ്പ് തന്നെ പീരിയോഡിക്കലായി നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിട്ടേൺ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതായത് ഇതൊരു മണി ബാക്ക് പോളിസിയാണ്. ഇതിൽ 2 തരത്തിലുള്ള ടേമുകൾ അവൈലബിൾ ആണ്. 15 വർഷത്തേക്കുള്ള പോളിസിയുണ്ട്, 20 വർഷത്തേക്കുള്ള പോളിസിയുണ്ട്. 15 വർഷത്തെ പോളിസി ആണെങ്കിൽ നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കുന്ന മാക്സിമം ഏജ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. മിനിമം 19 വയസ്സും. നിങ്ങൾ 20 വർഷത്തെ ടേമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചേരാവുന്ന മാക്സിമം ഏജ് എന്ന് പറയുന്നത് 45 വയസ്സ് വരെ ലഭിക്കും. ഇത് LIC മണി ബാക്ക് പോളിസി പോലെ തന്നെയാണ്. 6 വർഷം, 12 വർഷം, അങ്ങനെ ഓരോരോ ടേമിലും നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് വിധം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാനായി സാധിക്കും. മറ്റൊന്നാണ് യുഗൽ സുരക്ഷ. ഇതൊരു ജോയിന്റ് ലൈഫ് എൻഡോവ്മെന്റ് അഷുറൻസ് പ്ലാൻ ആണ്. മിനിമം ഏജ് ഓഫ് എൻട്രി 19 വയസ്സാണ്. മാക്സിമം ഏജ് ഓഫ് എൻട്രി 55 വയസ്സാണ്. 3 വർഷം കംപ്ലീഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് ഒരു കുടുംബത്തിലെ ഭാര്യക്കും ഭർത്താവിനും എടുക്കുവാൻ സാധിക്കുന്ന ഒരു പോളിസിയാണിത്. മറ്റൊന്നാണ് ബാൽജീവൻ ഭീമ എന്ന് പറയുന്നത്. ഇതൊരു ചിൽഡ്രൻ പോളിസിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുവാൻ സാധിക്കുന്ന ഒരു പോളിസി. ആ കുട്ടികൾക്ക് വേണ്ടി എടുക്കുമ്പോൾ പേരന്റിന്റെ മാക്സിമം ഏജ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് 45 വയസ്സാണ്. കുട്ടികളുടെ ഏജ് വരുന്നത് മിനിമം 5 വയസ്സും മാക്സിമം 20 വയസ്സുമാണ്. നിങ്ങളുടെ 2 കുട്ടികൾക്ക് വരെ ഈ ഒരു പോളിസി എടുക്കുവാനായി സാധിക്കും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിനിമം ആ ഒരു ഇൻഷുറൻസ് കവറേജ് തുക എടുക്കാൻ സാധിക്കുന്നത് 20,000 രൂപയാണ്. ഇതിന്റെ മാക്സിമം സമശയോട് പറയുന്നത് 3 ലക്ഷം രൂപ വരെയാണ്. നിങ്ങൾക്ക് ഇത് വെച്ച് ലോണും കാര്യങ്ങളൊന്നും എടുക്കുവാനായി സാധിക്കില്ല. കുട്ടികൾക്ക് വേണ്ടി പേരൻസ് ആണ് ഇതിന്റെ പ്രീമിയം അടക്കേണ്ടത്. പേരൻസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം അടക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് PLI സ്കീമിന് താഴെയുള്ള പ്ലാനുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ RPLI സ്കീമിന്റെ താഴെയും ഒരു 6 പ്ലാനുകൾ അവൈലബിൾ ആണ്. ഒന്നാമത്തെ പ്ലാനാണ് ഗ്രാം സുരക്ഷ. ഇതൊരു ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ്. ഇതിന്റെ മിനിമം ഏജ് ഓഫ് എൻട്രി 19 വയസ്സും മാക്സിമം 55 വയസ്സുമാണ്. മിനിമം സമഷേർഡ് വരുന്നത് 10,000 രൂപയും മാക്സിമം 10 ലക്ഷം രൂപയുമാണ്. 4 വർഷം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 3 വർഷം കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോളിസി സറണ്ടർ ചെയ്യുവാനായി സാധിക്കും. രണ്ടാമത്തെ പ്ലാനാണ് ഗ്രാം സന്തോഷ് എന്ന് പറയുന്നത്. ഇതൊരു എൻഡോവ്മെന്റ് അഷുറൻസ് പ്ലാൻ ആണ്. ഇതിന്റെ മിനിമം ഏജ് ഓഫ് എൻട്രി 19 വയസ്സാണ്. മാക്സിമം 55 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യുവാനായി സാധിക്കും. ഇതിന് നിങ്ങൾക്ക് ഒരു മെച്ചൂരിറ്റി ഏജ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനായി സാധിക്കും. 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ്, അങ്ങനെ ഒരു ഏജ് നിങ്ങൾക്ക് തന്നെ ആദ്യം ചൂസ് ചെയ്യാനായി സാധിക്കും. 3 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പോളിസി സറണ്ടർ ചെയ്യുവാനും സാധിക്കും. മറ്റൊരു പ്ലാനാണ് ഗ്രാം സുവിധ. ഇതൊരു കൺവെർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് പ്ലാൻ ആണ്. മിനിമം ഏജ് ഓഫ് എൻട്രി 19 വയസ്സാണ്. മാക്സിമം ഏജ് ഓഫ് എൻട്രി വരുന്നത് 45 വയസ്സാണ്. 4 വർഷം കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ സറണ്ടർ ചെയ്യുവാനായി സാധിക്കും. മറ്റൊരു പ്ലാനാണ് ഗ്രാം സുമംഗൾ. ഇതൊരു ആന്റിസിപ്പേറ്റഡ് എൻഡോവ്മെന്റ് പ്ലാൻ ആണ്. ഇതും ഒരു മണി ബാക്ക് പോളിസിയാണ്. പോളിസിയുടെ ടേം വരുന്നത് 15 വർഷം അല്ലെങ്കിൽ 20 വർഷമാണ്. 15 വർഷത്തെ പോളിസി ആണെങ്കിൽ 19 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 20 വർഷത്തെ പോളിസി ആണെങ്കിൽ 19 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മണി ബാക്ക് പോളിസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നിശ്ചിത ഇടവേളകളിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് വീതം ലഭിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു പ്ലാനാണ് ഗ്രാം പ്രിയ എന്ന് പറയുന്നത്. ഇതൊരു 10 വർഷത്തെ റൂറൽ PLI പ്ലാൻ ആണ്. ഒരു ഷോർട്ട് ടേമിലേക്കുള്ള മണി ബാക്ക് പോളിസി എന്ന് വേണമെങ്കിൽ പറയാം. 20 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യുവാനായി സാധിക്കും. മറ്റൊന്നാണ് ബാൽജീവൻ ഭീമ എന്ന് പറയുന്നത്. ഇതൊരു ചിൽഡ്രൻ പോളിസിയാണ്. നിങ്ങളുടെ 2 കുട്ടികൾ വരെ ഒരു പ്ലാനിൽ ആഡ് ചെയ്യുവാനായി സാധിക്കും. കുട്ടികളുടെ ഏജ് വരേണ്ടത് 5 വയസ്സിനും 20 വയസ്സിനും ഇടയിലാണ്. മാക്സിമം സമശയുടെ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
ലോണും കാര്യങ്ങളൊന്നും ഈ ഒരു പോളിസിയിൽ നിന്നും ലഭിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ RPLI-യുടെയും താഴെ വരുന്ന പ്ലാനുകൾ എന്ന് പറയുന്നത്. ഞാൻ അതിന് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ വിശദമായ ഓരോ പ്ലാനിന്റെയും വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ നോക്കുക. അതിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. പിന്നെ ഈ വീഡിയോ കണ്ടവർക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഇതെങ്ങനെ ക്ലെയിം ചെയ്യുമെന്നുള്ളതാണ്. ക്ലെയിം ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചോ ഇല്ലെങ്കിൽ ഓൺലൈനിലോ ഒരു ഫോം ലഭിക്കും. ആ ഫോമും ഇതിന് വേണ്ടിയുള്ള, അതായത് ഒരു ഡെത്ത് കഴിയുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ സാധാരണയായിട്ട് ക്ലെയിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ നിങ്ങളുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അങ്ങനെ അതുമായിട്ട് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്തെടുക്കാനായി സാധിക്കും. പിന്നെ രണ്ടാമത് വരാൻ ചാൻസ് ഉള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ പ്രീമിയം അടക്കുക എന്നുള്ളത്. PLI ആണെങ്കിൽ അത് ആദ്യം പറഞ്ഞ പോലെ സാലറി ഉള്ള ജോലിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അവരുടെ സാലറി വരുമ്പോൾ തന്നെ ഈയൊരു ഇതിന് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസിന്റെ പ്രീമിയം തുക കട്ട് ചെയ്ത ശേഷമായിരിക്കും ബാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോകും. ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലോ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് പോളിസിയുടെ പ്രീമിയം അടക്കുവാനായി സാധിക്കും. നിങ്ങൾക്ക് ഈ പോളിസി എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാമില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് പോളിസി എടുക്കാൻ സാധിക്കുന്ന ആ ഒരു വെബ് പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബൈ പോളിസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്ത് വേണ്ട പ്ലാനും സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു കോട്ട് നിർമ്മിച്ചെടുക്കുവാനായി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോളിസി അടക്കുവാനും നിങ്ങളുടെ പോളിസി കാര്യങ്ങൾ കാണുവാനുമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും. നിങ്ങളുടെ പോളിസി, നിങ്ങൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോളിസി നമ്പർ ലഭിക്കും. ആ പോളിസി നമ്പരും നിങ്ങൾ അവിടെ കൊടുത്ത ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും എല്ലാം വെച്ച് നിങ്ങൾക്കൊരു യൂസർ ഐഡി ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും. ഈ യൂസർ ഐഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ യൂസർ ഐഡി ഉപയോഗിച്ചൊരു പാസ്വേഡും ജനറേറ്റ് ചെയ്യാം. ഈ യൂസർ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയും ലോഗിൻ ചെയ്ത് ആ ഡാഷ്ബോർഡിൽ നമ്മുടെ പോളിസി ആഡ് ചെയ്യുകയും ചെയ്യാം. പോളിസി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രീമിയം അടക്കുകയും നമ്മുടെ പോളിസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണുകയും ചെയ്യാം. ഓൾറെഡി വീഡിയോയുടെ ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് പോളിസി വാങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാനും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്രീമിയം അടക്കുന്നത് എങ്ങനെയാണെന്നും അറിയാനുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. ഓൾറെഡി വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിപ്പോയി. അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ പതുക്കെ ഇടയ്ക്ക് വെച്ച് സ്പീഡിൽ കയറിയിട്ടുണ്ടെങ്കിലും പതുക്കെ സംസാരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് ഇത്രയും കൂടിയത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണുവാൻ വേണ്ടി ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.